ഉമാരപ്പെട്ട ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു തആലാന പറയുവയാ ഫാതതനി സലാത്തുൻ സലാസൽ ലിശായിമ അൽ ജമാഅ ഉമാരപ്പെട്ട ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് عمر بن القوار رضي الله تعالى عنه بريويا فذكرت قول رسول الله حبيبي رسول الله صلى الله عليه وسلم تنقرد واقي أن من سليك قدن ورويا الله من رسول صلى الله عليه وسلم تنقل برن تليو أن صلاة الجماعة أفضل من صلاة الفذي بسبع وعشرين درجة تيرتيا مريبتي ركا നമസ്കാരം ഒറ്റ വക്കത്ത് നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയാണ് ഇരുപത്തിയേഴ് റക്കാത്തായുള്ള നമസ്കാരം അഥവാ ജമാഅത്തായുള്ള നമസ്കാരം ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കെന്റെ മനസ്സിലേക്ക് കടന്നു വരുവയാണ് ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു തആല പറയുവയാണ് ഞാൻ നമസ്കരിക്കാ മുസല്ലയിലേക്ക് നിന്നോ ഫസല്ലൈതു ലിശാ സബ വഇശരീന മറാ നാല് റക്കാത്തുള്ള ഇശാ നമസ്കാരം ഇരുപത്തിയേഴ് പ്രാവശ്യമായി ഞാൻ ആവർത്തിച്ചു നമസ്കരിച്ചോ ഇരുപത്തിയേഴ് പ്രാവശ്യമായി ആവർത്തിച്ചു നമസ്കരിച്ചോ ചിന്തിക്കണം സഹോദരങ്ങളെ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാര് ജമാഅത്തിന് വെച്ച സൂക്ഷ്മതയാണ് ഈ പറയുന്നത് ഞാൻ മുസല്ലയിലിരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി നൂറ്റിയെട്ട് റക്കാത്ത് നമസ്കരിച്ചതാകുന്ന ഞാൻ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ ഫറായിത്തു ഫിൽ മനാ ഞാൻ സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുകയാണ് കന്നീ അലാ ഫറസിൻ മഅ ഖൗമിൻ വഹും അലാ ഫറാസ് ഞാനൊരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവനാണ് എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഒരു സമൂഹമുണ്ട് സമൂഹമുണ്ട് അവരെല്ലാവരും കുതിരപ്പുറത്ത് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് സ്വർഗത്തിലേക്കുള്ള മത്സരമാണ് എനിക്ക് അവരോട് ചെന്ന് ചേരാൻ കഴിയുന്നില്ല എനിക്ക് അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല അവരിൽ നിന്ന് ഒരാൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിയുകയില്ല നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിയുകയില്ല എന്തേ കാരണമെന്നറിയുമോ ഞാൻ അവരോട് ചോദിച്ചു പോയി ഭീമാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാണുണ്ട് ഈ കുതിരയുടെ കടിഞ്ഞാണെന്ന് അല്പം കൂടി വലിച്ചാൽ എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ സാധിക്കില്ല എന്ന് ചോദിച്ചപ്പോ ആ ജനങ്ങളെ പറയുകയാണ് ഇല്ല ഉമരേ ഇല്ല ഉമരേ ഉമർമൽ ഖവാരിയെ നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിയുകയില്ല ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചവരാണ് നീ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ സാധിക്കുകയില്ല നിനക്കൊരിക്കലും ഞങ്ങളോടൊപ്പം വന്ന് ചേരാൻ പറ്റൂല എന്ന് അവരെന്നോട് പറഞ്ഞു വന്ന് ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു തആല പറഞ്ഞുവെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല നാല് റക്കാത്തുള്ള ഇശാ നമസ്കാരം ഇരുപത്തിയേഴ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നമസ്കരിച്ച് നൂറ്റിയെട്ട് റക്കാത്തുകൾ ഒരൊറ്റ രാത്രിയിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിസ്കരിച്ചതാകുന്ന ഉമർ ബിൻ ഖവാരി റളിയല്ല
അല്ലാഹുവിനെ കെട്ടതായ അദ്ദേഹം നേരിൽ സ്വപ്നത്തിൽ കണ്ടതായ ദർശനം ഇതാണെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ മുസ്ലിമേ എത്ര ജമാഅത്താണ് നീ പാഴാക്കിയത് എത്ര ശ്രദ്ധ നീ കേന്ദ്രീകരിച്ചില്ല എത്ര പ്രാവശ്യമാണ് നീ നിസ്കരിക്കുന്നത് നീ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ജമാഅത്തുകളെ നീ ശ്രദ്ധിക്കാതെ പോയി നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം നീ പള്ളിയിൽ പോകാതിരുന്നു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം നീ കളിച്ച് രസിച്ചുകൊണ്ടിരുന്നു ഈ കൂട്ടുകാരും നിനക്ക് തുണയില്ലാത്തതാകുന്ന ഒരു ദിനം നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നടുത്തു പോയല്ലോ പൊന്നോനെ ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരുവയില്ല ഈ ദുനിയാവിൽ നിന്നെ തിയേറ്റർ പരിചയപ്പെടുത്തിയവർ നിന്നെ സിനിമാ ടാക്കീസിലേക്ക് കൊണ്ടുപോയവർ നിനക്ക് കള്ളു പരിചയപ്പെടുത്തി തന്നവര് നിനക്ക് ബാറിൽ എങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെ ഒളിച്ചാണ് പോകേണ്ടത് ആരൊക്കെ കാണാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കുപ്പി വാങ്ങാം ഏതൊക്കെ രീതിയിൽ അടിക്കാം ഏതൊക്കെ മോഡലുകളുണ്ട് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നിനക്ക് പരിചയപ്പെടുത്തിയവരില്ലയോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരുകയില്ല ഒരു കൂട്ടുകാരനും നിനക്ക് രക്ഷ വരുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് യുബസറൂനഹും യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിനമാണ് മഹ്ശറ അന്ന് ഓരോ തെമ്മാടികളെയും നിന്റെ മുന്നിൽ പടച്ചിറപ്പ് കാണിക്കുകയാണ് നിന്റെ ഇതാ കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് സിഗരറ്റ് വാങ്ങിച്ചു തന്ന കൂട്ടുകാരനാണ് വ്യഭിചാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവന് ഓരോരുത്തരെയും ഇതാ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ് യുബസറൂനഹും അവരെല്ലാം അവരെ കാണിച്ചു കൊടുക്കുമ്പോ യവത്തുൽ മുജരിമോ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി അന്ന തമ്മാടിയായ മനുഷ്യൻ കൊതിക്കുകയാണ് തമ്മാടിയായ മനുഷ്യൻ ദുനിയാവിൽ നമസ്കരിക്കാതിരുന്നവനാണ് നോമ്പ് പിടിക്കാതിരുന്നവനാണ് സക്കാത്ത് കൊടുക്കാതിരുന്നവനാണ് പാവങ്ങളെ സഹായിക്കാതിരുന്നവനാണ് പള്ളിക്കും മദ്രസയ്ക്കും ഒന്നും തന്നെ കൊടുക്കാതെ സമ്പത്ത് പിടിച്ചുകൊണ്ടിരുന്നവനാണ് അന്ന തമ്മാടി കൊതിക്കുകയാണ് അല്ലാഹുവേ അല്ലാഹ് ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാം അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ എനിക്ക് പകരമായി ഞാൻ നൽകാം അല്ലാഹ് ആ മകനെ നീ വേണമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലാഹ് നരകത്തെ അവന്റെ മുന്നിൽ കാണിക്കുകയാണ് നരകം കാണിച്ചുകൊണ്ടാണല്ലോ വിചാരണ നടക്കപ്പെടുക ആ സമയത്ത് തമ്മാടികളാകുന്ന മനുഷ്യന് പറയുകയാണ് അല്ലാഹ് എന്റെ രക്തത്തിലൂടെ പിറന്നതായ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നരകത്തിലിടാം നൽകാം അല്ലാഹ് എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ് അവന്റെ പ്രിയപ്പെട്ട ഭാര്യ അവനെ പറയുകയാണ് അവന്റെ മക്കളെ പറയുകയാണ് ഓരോരുത്തരെയുമായിട്ട് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് എന്റെ ഭാര്യയെ നൽകാം അല്ലാ എന്റെ മാതാപിതാക്കളെ നൽകാം അല്ലാ എന്റെ കൂടെ പിറപ്പുകളെ നൽകാം അല്ലാ എന്നാലും എന്നെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വിളിച്ച് പറയുകയാണ് അല്ലാഹുവേ പടച്ചറപ്പേ ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള ആര് വേണമെങ്കിലും നിനക്ക് നൽകാം അല്ലാ ഈ ഭൂമിയിലുള്ള ആര് വേണമെങ്കിലും എനിക്ക് പകരമായി നിനക്ക് ഞാനിതാ നൽകാം അല്ലാ അവരെ നീ നരകത്തിലേക്ക് ഇട്ടോറപ്പേ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന് ദർബാറിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ദിനം വരുമത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ പറയും
ويان كلا إنها لظى نزاعة للشوى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ആ ഭീകര രംഗം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് കണ്ണ പടച്ച റബ്ബേ എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാമല്ലാ എന്റെ ഭാര്യയെ നൽകാമല്ലാ ഉമ്മയെ നൽകാമല്ലാ പാപ്പയെ നരകത്തിലിടാം നൽകാം സഹോദരങ്ങളെ നൽകാമല്ലാ സഹോദരിമാരെ നൽകാമല്ലാ ആരെ വേണമെങ്കിലും നീ പറഞ്ഞു റബ്ബേ ആരെ വേണമെങ്കിലും എനിക്ക് പകരമായി നരകത്തിലിടാം നൽകാം അല്ലാ എന്നീ നരകത്തിലേക്ക് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന് ദർബാറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗം ഖുർആൻ പറയുകയാണ് വേണ്ടടാ വേണ്ടടാ ദുനിയാവിൽ നിനക്ക് നാം 60 വയസ്സ് നൽകിയില്ലയോ നമസ്കാരത്തെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തന്നില്ലയോ ആലമീങ്ങൾ നിനക്ക് വിവരിച്ചു തന്നില്ലയോ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തന്നില്ലയോ ആദ്യ വഖത്തിൽ നമസ്കരിക്കുന്നതിന്റെ പുണ്യം നിനക്ക് മനസ്സിലാക്കി തന്നില്ലയോ ജമാഅത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചു തന്നില്ലയോ എന്നിട്ട് എന്തുകൊണ്ടാണ് നീ പറകോട്ട് നടന്നത് ഇന്നഹാലല്ലാ ആ കാണത് ലല്ലാ എന്ന നരകമാണ് ചെറിയ ഒരു നരകമല്ല നരകമല്ല ലല്ലാ എന്ന നരകത്തെ പറ്റി ഖുർആൻ പറയുകയാണ് നസാഅതൽ ലിശവാ നിന്റെ തലച്ചോർ ഉരിച്ചു കളയുന്നതാണ് നിന്റെ തലയോട്ടി കരിച്ചു കളയുന്നതാ ഈ ദുനിയാവിൽ കടയിൽ പോയി അറേബ്യൻ ഹോട്ടലുകളിൽ പോയി കൊണ്ട് ശവായ കഴിക്കുന്ന സഹോദരങ്ങളില്ലയോ ആ ശവായ എന്ന പദം പിടിച്ചത് ഖുർആനിൽ നിന്നാണ് ഖുർആനിൽ നിന്നാണ് നരകത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണത് അതെ ലല്ലാ എന്ന നരകത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ് ലസാതൽ ശവാ മനുഷ്യ മനുഷ്യ നിന്റെ തലച്ചോറ് കരിച്ചു കളയും അത്രേ നിന്റെ തലച്ചോർ തലയോട്ടി അല്ലാഹു ഇതാ കരിച്ചു കളയുകയാണ് ആ നരകത്തെ കണ്ടുകൊണ്ട് പിറകോട്ട് ഓടുന്നവരെ നരകം വലിച്ചടിപ്പിക്കുമേ വിളിക്കുമേ വിളിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ وجمع فوعا അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് നൽകാതെ പിടിച്ചു വെക്കുന്ന സമൂഹമേ പടച്ചറപ്പിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് ചോദിക്കുമ്പോ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന സമൂഹമേ അവരെ കൂടി അല്ലാ എന്ന നരകമാണ് സ്വാഗതം ചെയ്യുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പടച്ചറപ്പ് നൽകാനായിട്ടാണ് നിന്റെ കൈകളിലേക്ക് മനുഷ്യ അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുള്ളത് ആ സമ്പത്ത് പിടിച്ചു വെക്കുന്നവനെയും ലല്ലാ എന്ന നരകം അടിപ്പിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു കാത്തിരിക്കട്ടെ അല്ലാഹു കാത്തിരിക്കട്ടെ ചെറിയ വിഷയമല്ല ചെറിയ വിഷയമല്ല നിസ്കരിക്കാത്തവനെ മാത്രമല്ല സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്ത് പടച്ചിറപ്പിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വെച്ചവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിലേക്ക് ലല്ലാ എന്ന നരകത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ